നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും ബി ജെ പിയും. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ശബരിമല സംഘർഷഭൂമിയായതിലെ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതാക്കളുടെയും ബി ജെ പിയുടെയും വാക്കുകളിൽ മുഴച്ചു നിന്നത്. ഭാരതത്തെ തകർക്കാൻ അധോലോക സംഘമെന്നും ആസൂത്രണം ചെയ്യുന്നത് എ കെ ജി സെന്ററെന്നുമെന്ന ശക്തമായ വിമർശനവുമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള രംഗത്ത് വന്നത്. സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള രംഗത്ത് വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല വിഷയത്തിലടക്കമുള്ള ശക്തമായ പ്രതിഷേധവുമായാണ്. ഭാരതത്തെ തകർക്കാൻ ഒരു അധോലോക സംഘം പ്രവർത്തിക്കുന്നതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കുന്നു. തീവ്രവാദ ശക്തികളുടെ പിൻബലത്തോടുകൂടിയെത്തുന്ന ഒരുപറ്റം ആളുകളാണ് ശബരിമല സന്ദർശിക്കുന്നതും അവിടെ വിശ്വാസികളാണെന്ന് പറഞ്ഞ് മലയാള മാസം 1-ാം തീയതി മുതൽ എത്തുന്നതും അധോലോകത്തിന്റെ സന്തതികളാണ് അവരെന്നും ദർശനത്തിനെത്തിയ യുവതികളെ ബി ജെ പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള വിശേഷിപ്പിച്ചു. അവർ ആസൂത്രിതമായാണ് പ്രവർത്തിക്കുന്നത്. ശബരിമലയിൽ വന്നവരുടെ ചരിത്രമെടുത്താൽ അധോലോകത്തിന്റെ ആസൂത്രിതമായ ശ്രമം കാണാനാകും. ആ ശ്രമത്തിന് പിന്തുണ നൽകുന്നത് പോലീസ് സംവിധാനവും ഭരണ സംവിധാനവുമാണ്. എ കെ ജി സെന്ററിൽ ഇതെല്ലാം ആസൂത്രണം ചെയ്യുന്ന ശക്തികളുടെയും ഇവരുടെ പങ്കും പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് എൻ ഐ എ, സി ബി ഐ പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഈ വിഷയങ്ങൾ അന്വേഷിക്കണം. അതിന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന വ്യവസ്ഥയുണ്ടെന്നും ശ്രീധരൻപിള്ള ആവർത്തിക്കുന്നു. ചെന്നൈയിൽ നിന്നെത്തിയ മനിതി സംഘത്തെ ശരണം വിളിയുടെയും ഭഗവാന്റെ ശക്തി കൊണ്ടും ചേർത്ത് തോൽപ്പിക്കാൻ സാധിച്ചു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ശബരിമല വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ രംഗത്ത് വന്നു. ബി ജെ പി ഉൾപ്പെടെയുള്ളവർക്ക് അത് സാധിച്ചതിൽ ചാരിതാർത്ഥ്യമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അവർ ഇവിടെ എങ്ങനെ എത്തി, ആര് കൊണ്ടുവന്നു, കൊണ്ടുവന്ന ആർക്കാണ് അവകാശം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ശ്രീധരൻപിള്ള ആവർത്തിച്ച് ചോദിക്കുകയാണ്. കേരളത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ഹീനമായ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളുടെയും ഒക്കെ കൈകൾ ഈ കാര്യത്തിൽ വിശുദ്ധമല്ലെന്നും ശ്രീധരൻപിള്ള ആരോപിക്കുമ്പോൾ അതിനു പിന്നിൽ ഒരുപാട് സംശയങ്ങളാണ് ബി ജെ പി ഉന്നയിക്കുന്നത്. അതോടൊപ്പം ശബരിമലയിൽ സർക്കാർ ഡബിൾ റോൾ കളിക്കുന്നുവെന്ന നിലപാടുമായാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത്. ശബരിമലയിലെ സർക്കാരിന്റെ ഡബിൾ റോളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സുപ്രീംകോടതി വിധിയുടെ പുനഃപരിശോധനാ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചെന്നിത്തല ചോദിക്കുന്നു. പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഭക്തജനങ്ങളുടെ വികാരമാണ് ഇവിടെ കണ്ടതെന്നും ഇനിയും ശബരിമലയിൽ ഇത്തരം നാടകം ആവർത്തിക്കരുതെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. ഇന്നലെയും ഇന്നും നടന്ന നാടകം അപമാനകരമാണെന്ന നിലപാടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ശബരിമലയിൽ സർക്കാർ പ്രതിസന്ധി ഉണ്ടാക്കുകയാണ്. സർക്കാരിന്റെ പിടിവാശി അവിടെ നടക്കാൻ പോകുന്നില്ല. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ വലിയ ശ്രമം നടക്കുന്നതായും രമേശ് ചെന്നിത്തല ആരോപിക്കുന്നു. ഏതായാലും കോൺഗ്രസും ബി ജെ പിയും ശക്തമായ വിമർശനങ്ങളുമായാണ് സർക്കാരിനെതിരെയും എ കെ ജി സെന്ററിനെതിരെയും ശക്തമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ശബരിമല തീർത്ഥാടനം അവസാനിക്കുന്നതിന് മുൻപ് യുവതികളെ പ്രവേശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായാൽ അതിനെ എന്ത് വില കൊടുത്തും തടയുമെന്ന സൂചനയാണ് ബി ജെ പി അധ്യക്ഷന്റെ വാക്കുകളിലുള്ളത്. കോൺഗ്രസും ഈ നിലപാട് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി വീണ്ടും മടങ്ങിവരാം.